താരസംഘടന അമ്മയുടെ നിർണായക യോഗം ഇന്ന് വൈകിട്ട് ചേരും. നടി ആക്രമിക്കപ്പെട്ടതും ദിലീപിന്റെയും സനിൽകുമാറിന്റെയും പരാമർശങ്ങളും യോഗത്തിൽ ചർച്ചയാകും. വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട് എറണാകുളത്തു നിന്നും. സിബി, ഏകദേശം 7 മണിയോടുകൂടി അമ്മയുടെ എക്സിക്യൂട്ടീവ് ചേരുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. ഒരുപക്ഷെ അമ്മയുടെ സമീപ സമയത്തെ ഏറ്റവും നിർണായകമായ യോഗങ്ങളിൽ ഒന്നായിരിക്കും ചേരാൻ പോവുക. ഈ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ആയിരിക്കുമോ പ്രധാന ചർച്ചയായി എത്തുക? തീർച്ചയായും മനു, നാളെ നടക്കുന്ന വാർഷിക യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ന് എക്സിക്യൂട്ടീവ് ചേരുന്നെങ്കിലും ഈ ഇപ്പോഴത്തെ ഒരു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം തന്നെയായിരിക്കും പുതിയ പ്രധാനമായും ചർച്ചാ വിഷയം. ഈ വിഷയം തന്നെ ഈ അമ്മ എന്ന താരസംഘടനയെ എല്ലാ അംഗങ്ങളും ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ 23ാമത് ജനറൽ ബോഡി യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കാനാണ് ഇന്ന് എക്സിക്യൂട്ടീവ് 18 അംഗ എക്സിക്യൂട്ടീവിൻ്റെ യോഗം ചേരുന്നത്. ദിലീപും മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ പ്രധാന നടന്മാർ എല്ലാം അടങ്ങുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്തായാലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും അംഗങ്ങൾ ഈ കാര്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നാളത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് എല്ലാവരും ആവശ്യപ്പെടും. പ്രത്യേകിച്ച് 2 വനിതാ പ്രാതിനിധ്യം ഈ എക്സിക്യൂട്ടീവിലുണ്ട്. രമ്യ നമ്പീശനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെയുള്ളവർ. ഇവർ പുതിയൊരു വനിതാ സംഘടന രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗമാണെന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവർ പുതിയൊരു ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ ദിലീപ്, സലീം രാജ്, അജു വർഗീസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരാമർശത്തിനെതിരെ ഇവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും നടിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനെതിരെ ഇവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടും. ഇതിൽ പ്രത്യേക അജണ്ടയെ വെക്കണമെന്നും ഇവർ ആവശ്യപ്പെടും. അമ്മ പ്രസിഡന്റ് ഇന്നസെന്റും ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോടതിയിലുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യുന്നില്ല, എന്നാൽ ഈ കാര്യം ചർച്ച ചെയ്യണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അമ്മ യോഗത്തിൽ ചർച്ച അല്ലെങ്കിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തുമെന്നും ഇന്നസെന്റ് വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും പ്രധാനമായ നാളെ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിലും ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലും പ്രധാനമായ ചർച്ചാ വിഷയം ഈ കാര്യം തന്നെയായിരിക്കും, നടി ആക്രമിക്കപ്പെട്ട സംഭവം തന്നെയായിരിക്കും. മാത്രമല്ല, ഇപ്പോൾ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ നാളത്തെ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് 26ാം തീയതി തന്നെ മഞ്ജു വാര്യർ ലണ്ടനിൽ നിന്നും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോളഞ്ചേരിയിൽ ഒരു ലൊക്കേഷൻ സൈറ്റിലാണ് മഞ്ജു വാര്യർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാളത്തെ യോഗത്തിൽ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. എന്തായാലും ഒരു വനിതാ പ്രാതിനിധ്യം, 2 വനിതാ പ്രാതിനിധ്യമുള്ള സ്ഥിതിക്ക് അവരുടെ ഒരു ഈ ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ അവരുടെ തീരുമാനം അല്ലെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കുമെന്നുള്ളത് വലിയ നിർണായകമാണ്. അവർ ഈ കാര്യം ഉന്നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നാളത്തെ ജനറൽ ബോഡി യോഗത്തിൽ ഈ കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യും. മനു, തീർച്ചയായിട്ടും അതുതന്നെയാണ് സിബി. ഈ ഒരു എക്സിക്യൂട്ടീവ് ഇപ്പോൾ വൈകുന്നേരം ചേരാൻ നിൽക്കുമ്പോൾ തന്നെ വളരെ നിർണായകമായ ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ദിലീപിന്റെയും നാദൃഷയുടെയും മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം, മറ്റൊന്ന് നടിക്കെതിരെ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് സലീംകുമാറിനും അജു വർഗീസിനും ഒക്കെ എതിരെ ഒരുപക്ഷെ പോലീസ് കേസ് വരെ വരാൻ പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ 2 തലങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥ സിനിമാ ലോകത്തുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ വുമൺ കളക്റ്റീവ് പോലുള്ള വനിതകളുടെ സംഘടനയുടെയും ഒപ്പം തന്നെ ഈ എക്സിക്യൂട്ടീവിലുള്ള രമ്യ നമ്പീശിന്റെയും കുക്കു പരമേശ്വരന്റെയും ഒക്കെ നിലപാട് അനുസരിച്ചാണെങ്കിൽ നാളെ വലിയ ചർച്ച തന്നെ ആയിരിക്കില്ലേ നടക്കാൻ സാധ്യത? തീർച്ചയായും നാളെ വലിയ ചർച്ച തന്നെയാണ് നടക്കാൻ സാധ്യത. കാരണം നാളെ അമ്മ താരസംഘടനയിൽ വലിയ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം ദിലീപിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ നടിക്ക് പിന്തുണ നൽകുന്ന മറ്റൊരു വിഭാഗവും ഇങ്ങനെ ഈ 2 കൂട്ടരും വളരെ വലിയൊരു വാഗ്വാദത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് ഈ അമ്മ യോഗം മാറുമെന്നുള്ളൊരു സംശയമില്ല. വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ മാറിയേക്കാമെന്ന് നമുക്ക് സൂചനയുണ്ട്. കാരണം ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം അമ്മ എന്ന താരസംഘടന ഒരു രീതിക്ക് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ളൊരു പരാതി നാദൃഷ അടക്കമുള്ളവർക്കുണ്ട്. നാദൃഷ അടക്കമുള്ളവർ പറയുന്നത് ദിലീപിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് അമ്മ എന്ന സംഘടന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ നീക്കം അല്ലെങ്കിൽ ഒരു വലിയ പരാതിയും അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ പരാതി തന്നെ വിമൻ കളക്റ്റീവ് ഇൻ സിനിമ ഇവർക്കും ഉണ്ട്. കാരണം ഇവർ ഒരു വനിതാ സംഘടന രൂപീകരിക്കുമ്പോൾ തന്നെ ഇവർ പറഞ്ഞത് ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ഒരു സംഘടന എന്നുള്ളതാണ്. ഇത് തീർച്ചയായും തന്നെ ഈ അമ്മ എന്ന സംഘടന കൊണ്ട് തൃപ്തിപ്പെടാത്തതുകൊണ്ടാണ് ഇവർ ഒരു പുരുഷ മേധാവിത്വം ഈ സംഘടനയിൽ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇവർ ഒരു വനിതാ സംഘടന രൂപീകരിച്ചതും. ഈ വനിതാ സംഘടന രൂപീകരിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഇവിടെ അമ്മയിൽ പുരുഷ മേധാവിത്വം ഇല്ലെന്ന് ഇന്നസെൻ്റ് വ്യക്തമാക്കുകയും ഇന്ന് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും തങ്ങൾ സിനിമാ സൈറ്റുകളിൽ തങ്ങൾ വനിതകൾ അല്ലെങ്കിൽ നടിമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന വണ്ണമാണ് ഇവർ ഒരു പുതിയൊരു വനിതാ സംഘടന രൂപീകരിച്ചതും. ഇത് അമ്മയോട് ചോദിക്കാൻ അമ്മയുടെ യാതൊരു പിന്തുണയും കൂടാതെ അല്ലെങ്കിൽ അമ്മ അറിയാതെയാണ് ഇങ്ങനെ ഒരു വനിതാ സംഘടന രൂപീകരിച്ചതും. ഈ കാര്യവും ഈ അമ്മയിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകും. എങ്കിൽ പോലും തങ്ങൾ നടിമാർ ഈ സിനിമാ സൈറ്റുകളിലും മറ്റുമായി അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകും വഴിയെല്ലാം അനുഭവിക്കുന്ന വേദനകൾ ഇവർ നാളത്തെ യോഗത്തിൽ ഉന്നയിക്കും. മാത്രമല്ല ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അജു വർഗീസും സലിംകുമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരാമർശത്തിനെതിരെ വലിയൊരു പ്രതിഷേധവുമായി വുമൻ കളക്റ്റീവ് രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല ഇതിനെതിരെ നടി ആദ്യമായി ഇന്നലെ മെയിൽ വഴി ഒരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നടി പ്രധാനമായും പറഞ്ഞത് താൻ ഇത്രയും നാൾ മിണ്ടാതിരുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുകൊണ്ടാണ്, ഈ അന്വേഷണത്തിൽ തൃത്തീരമാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരാമർശത്തിനെതിരെ വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കാര്യങ്ങൾ ഇന്നത്തെ എക്സിക്യൂട്ടീവ് അംഗത്തിൽ രണ്ട് വനിതാ അംഗങ്ങളുടെ അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യങ്ങളുടെ ഒരു തീരുമാനവും അവരുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന തീരുമാനമെല്ലാം വലിയ ചർച്ചാ വിഷയമാകും. ഇത് നാളെ ഒരു വലിയ ചർച്ചയിലേക്ക് തന്നെ തീരും. അമ്മ എന്ന താരസംഘടനയ്ക്കുള്ളിൽ ഇത് വലിയ ചർച്ചാ വിഷയമാകുകയും മറ്റു അജണ്ടയ്ക്ക് പുറത്തുള്ള മറ്റു കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മാത്രം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാകും നാളെ നടക്കാൻ പോകുക. മനു, ശരി സിബി, ഞാൻ വരാം സിബിയിലേക്ക്. ഏതായാലും അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് വൈകിട്ടാണ് ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 7 മണിയോടുകൂടി കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ ചേരുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷം നാളത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു അജണ്ട തയ്യാറാക്കലായിരിക്കും. പക്ഷേ ആ അജണ്ടയുടെ എന്തായിരിക്കും ആ അജണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, വിവാദങ്ങളൊക്കെ വന്ന സാഹചര്യം